ഹനീഫ് അദേനി എന്ന പേരിന് മമ്മൂട്ടി ആരാധകർക്കിടയിൽ വലിയ വാല്യുണ്ട്. തുടർച്ചയായി രണ്ട് സ്റ്റൈലിഷ് മമ്മൂട്ടി ഹിറ്റുകൾ സമ്മാനിച്ചയാളാണ് ആ പേരുകാരൻ. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളായിരുന്നു അദേനിയുടെ തൂലികയിൽ പിറന്നത്. ദ ഗ്രേറ്റ് ഫാദറും അബ്രഹാമിൻ്റെ സന്തതികളും എക്കാലത്തെയും വലിയ ഹിറ്റുകളായപ്പോൾ മമ്മൂട്ടി എന്ന താരത്തിൻ്റെ മൂല്യവും കുതിച്ചു കയറി. മലയാളം ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ രാജവാഴ്ചയ്ക്ക് മാസങ്ങളോളം കളമൊരുക്കിയ സിനിമകളായിരുന്നു ഇവ. മിഖായൽ എന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷം ഹനീഫ് അദേനി തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് ദേവ് ഫക്കീർ എന്ന് പേരിട്ടു. ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയല്ല, എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മമ്മൂട്ടിയാണ്. യുവ സെൻസേഷണൽ താരം ആന്റണി വർഗീസാണ് ദേവ് ഫക്കീറിലെ നായകൻ. ഹനീഫ് അദേനിയുടെ ഇഷ്ട ജോണറായ ക്രൈം ത്രില്ലർ തന്നെയാണ് ദേവ് ഫക്കീറും. നവാഗതനായ സംവിധായകനായ സാക് ഹാരിസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഹനീഫ് അദേനിയും ബാദുഷയും ചേർന്നാണ് ദേവ് ഫക്കീർ നിർമ്മിക്കുന്നത്. ഗോപി സുന്ദറാണ് സംഗീതം. അതേസമയം തന്നെ മമ്മൂട്ടി ആരാധകരെ ത്രസിപ്പിക്കുന്ന ചില സംഭവവികാസങ്ങൾ അണിയറയിൽ നടക്കുന്നുമുണ്ട്. ഹനീഫ് അദേനി അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രം മമ്മൂട്ടിയെ നായകനാക്കിയാണെന്നാണ് സൂചന.